ആർക്കും ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തുകൊണ്ട് എങ്ങനെ സ്ഥിരമായ വരുമാനം നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ ഫേസ്ബുക്കിലൂടെയാണ് ചെയ്യാൻ സാധിക്കും അല്ലാത്തവരിലും താല്പര്യമുള്ള ഉണ്ടാകും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് പേജാണ് പേഴ്സണൽ പ്രൊഫൈലിൽ പോരാം അപ്പോൾ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിലൊരു കാറ്റഗറി ഒക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസാണ് അല്ലെങ്കിൽ കണ്ടൻറ് ആണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അതൊരു പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം അതിൽ നമുക്ക് വീഡിയോസ് മാത്രമല്ല നമുക്ക് ഇൻസ്റ്റൻറ്റ് ആർട്ടിക്കിൾസ് അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എണ്ണ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുവഴിയും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് വഴിയാണ് നമ്മൾ ഏൺ ചെയ്യുന്നത് അപ്പം മോണിറ്റൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കിട്ടാൻ നമ്മൾ കുറച്ച് ക്രൈറ്റീരിയകൾ ഉണ്ടാവും അത് നിങ്ങളിൽ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ നാലായിരം അവറും നമുക്കുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് വലിയൊരു കടമ്പയാണ് നാലായിരം ഹവറ് വാച്ച്വർ കിട്ടുക എന്നുള്ളത് അപ്പോൾ അത്രയൊന്നും ഒരു ലോങ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അല്ല നമ്മുടെ ഫേസ്ബുക്കിന് ഉള്ളത് ഫേസ്ബുക്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് എലിജിബിലിറ്റി അതായത് ക്രൈറ്റീരിയ എന്നുള്ളത് വെറും പതിനായിരം പേജ് ലൈക്സ് ആണ് മൂന്ന് ക്രൈറ്റീരിയകൾ ഉണ്ട് അതിൽ ഒന്നാമത്തത് ഫേസ്ബുക്കില് നമ്മുടെ പേജിന് പതിനായിരം ലൈക്സ് വേണം വലിയ ഒരു സംഭവം ഒന്നല്ല നമ്മള് പതിനായിരം ലൈക്സ് പതിനായിരം ആളുകളുടെ ലൈക്സ് പതിനായിരം ലൈക്സ് എങ്ങനെ കിട്ടുക എന്നുള്ളത് വളരെ വലിയ കാര്യമൊന്നുമല്ല അതായത് നമുക്ക് പേജ് നമ്മുടെ പേജ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ക്യാഷ് കൊടുത്തോട് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ പെയ്ഡ് പ്രമോഷൻ ചെയ്തതാണ്ട് നമുക്ക് എന്താ പറ്റും കൂടുതൽ ആളുകളെ റീച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കും അതിനായിട്ട് ജസ്റ്റ് ഇരുന്നൂറ് രൂപ ഒക്കെ പേ ചെയ്തിട്ട് നമുക്ക് എന്താ പറ്റും ഫേസ്ബുക്കിലൂടെ നമ്മുടെ പേജ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും ഒരു ഇരുന്നൂറ് രൂപ പ്രൊമോ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഏകദേശം ഒരു പതിനായിരം അതിനൊരാളുകൾ കണക്ക് അതിൽ അവർ കാണിക്കും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര പേയ്മെൻറ്റ് നടത്തിയാൽ ഇത്ര ആളുകൾക്ക് ഇത് എത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കണ്ടൻറ്റ് ഏറ്റവും ടോപ്പ് കണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് കണ്ടൻസ് ആണെന്നില്ല നമ്മുടെ കണ്ടൻസ് ആളുകൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് പരസ്യമായിട്ടാണ് പോവുക അപ്പോൾ അത് പരസ്യമായിട്ട് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാൻ സാധ്യത എന്തായാലും എന്തായാലും ആയിട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് പേജ് ലൈക്സ് നമുക്ക് നേടാൻ സാധിക്കും അതായത് ഫോളോവേഴ്സ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്നുള്ളത് പതിനായിരം പേജ് ലൈക്സ് വേണം ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ മുപ്പതിനായിരം വൺ മിനിറ്റ് വാച്ച് ആണ് വേണ്ടത് അതായത് മുപ്പതിനായിരം വൺ മിനിറ്റ് വാച്ച് ആണ് വേണ്ടത് അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും അതായത് പേജ് നമ്മളെ പോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും ഫേസ്ബുക്കിൽ നമ്മളെ യൂട്യൂബിലൊന്നും ഇതുപോലത്തെ ഒരു സൗകര്യമൊന്നുമില്ല യൂട്യൂബിലുള്ളത് ആകെ നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പേജ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പോസ്റ്റ് നമ്മൾ ഇടുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതുവായി കൂടുതൽ ആളുകളിലേക്ക് റീച്ച് എത്താനും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രോത്ത് ഉണ്ടാകും അതായത് പതിനായിരം ലൈക്സ് പേജിന് കിട്ടുക എന്നുള്ളതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ പൈസ നമ്മൾ പേ ചെയ്തിട്ട് പ്രൊമോ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് നമുക്ക് നേടാൻ സാധിക്കും അതുമായി നമുക്ക് മോണ്ടെസ്റ്റിന് എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളുകളാണെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് പൈസ ഇറക്കിയിട്ട് പിന്നെ എന്തെയാണ് നമ്മൾ ഇങ്ങോട്ട് ഏൺ പ്രോഫിറ്റ് ആയിട്ട് ആ ഒരു തരത്തിൽ ചിന്തിച്ച് എന്തെയാണ് കുറഞ്ഞ പൈസ മുടക്കിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് നല്ല കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നോർമലി തന്നെ ഒരു വർഷം കൊണ്ടൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ തീരെ ആക്റ്റീവ് അല്ലാത്ത പേജുകൾ തന്നെ ഒരു വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഒരു പതിനായിരം ലൈക്സ് ഒക്കെ നേടാൻ സാധിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാനേ ഈ ക്രൈറ്റീരിയ കടമ്പ കടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് അതായത് പേഡ് പ്രൊമോഷൻ ചെയ്തിട്ട് പേജ് ബൂസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക അതുവഴി നമ്മൾ എന്ത് ചെയ്യുക സാധിക്കും പെട്ടെന്ന് തന്നെ പതിനായിരം ലൈക്സ് പേജിന് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുപ്പതിനായിരം വാച്ചിങ് വേണം അതായത് വൺ മിനിറ്റ് വാച്ചിങ് വേണം അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്രയറ്റീരിയ അതും പെട്ടെന്ന് തന്നെ നമുക്ക് പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള അതും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പേജ് തുടങ്ങി ഇന്ന് തന്നെ പതിനായിരം ലൈക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസ് എനേബിൾ ആകില്ല മുപ്പത് ഡേയ്സ് ഓൾഡ് വേണം അതായത് മുപ്പ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്ത് മുപ്പത് ദിവസത്തിന് ശേഷമേ നമുക്ക് എന്താ പറയുകയുള്ളൂ മോണിറ്റൈസേഷൻ എനേബിൾ ആകാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ഈ മൂന്ന് ക്രൈറ്റീരിയകളാണ് ഫേസ്ബുക്കിനുള്ളത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയകളാണ് യൂട്യൂബിൽ നാല ആയിരം സബ്സ്ക്രൈബേഴ്സ് നേടിക്കഴിഞ്ഞാൽ തന്നെ നാലായിരം വാച്ച് അവർ കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ് ഒരു പക്ഷെ വൈറലായ ആളുകളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും പക്ഷെ നമ്മൾ സാധാരണ ആളുകളിൽ അത് കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ അതിലേറെ എളുപ്പമാണ് ഒരു ഒരു ഇത്തിരി എളുപ്പമാണ് നമ്മുടെ ഫേസ്ബുക്കിലുള്ള മോണ്ടസിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളത് ഈ മുപ്പത് ഡേസ് എന്നുള്ളത് നമുക്ക് വളരെ ഒരു പ്രശ്നമായിട്ടും തോന്നേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യുക അതിലിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പോരാ നമ്മള് പോസ്റ്റ് ഇട്ട് പോരാ അപ്പോൾ എന്ത് ചെയ്യാം അങ്ങനെ പേജ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ അതായത് മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി പതിനായിരം ലൈക്സ് നേടാൻ നമുക്ക് സാധിക്കും മാക്സിമം എന്തായാലും കഴിയും അതായത് നമ്മൾ പേഡ് പ്രൊമോഷനും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു പതിനായിരം ഒക്കെ നേടാൻ സാധിക്കും പിന്നെ മുപ്പതിനായിരം വാച്ചിങ് നമുക്ക് അതുപോലെ തന്നെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ളിൽ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പിറേറ്റി ഇഷ്യൂ വരും അപ്പോൾ ഈ കോപ്പിറൈറ്റീവ് ഇഷ്യൂ വരാതെ നമ്മൾ നോക്കണം അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാം മൂന്ന് തരത്തിലാണ് അതിൽ ഒന്നാമത്തെ തരത്തിൽ തന്നെ മൂന്ന് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട് അതായത് ആദ്യം ഒരു കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്ന സമയത്ത് അതായത് നമ്മൾ ഒരു മറ്റുള്ളവരുടെ കണ്ടന്റ് എന്താ പറയുക കോപ്പിറൈറ്റ് അവർക്കുള്ള നമ്മളൊരു കണ്ടന്റ് എടുത്ത് അപ്പോൾ അതെന്ത് ചെയ്തു അവർ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കോപ്പിറൈറ്റ് നമുക്ക് സ്ട്രൈക്ക് വരും അതായത് അത് ആദ്യ പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസം സസ്പെൻസ് നമ്മളെ മോണിറ്റൈസേഷൻ ഏഴ് ദിവസം സസ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ പിന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും വരികയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്യും അതുപോലെ പിന്നെ മൂന്ന് മാസത്തേക്ക് എന്ത് ചെയ്യും മൂന്ന് മാസത്തിനുള്ളിൽ പിന്നെ വരുകയാണെങ്കിൽ മൂന്ന് മാസം നമ്മുടെ മൊഡീസിനും സസ്പെൻഡ് ചെയ്യും അപ്പോൾ അത് ഒരിക്കലും മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്യാതെ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ പേജിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും രണ്ടാമത്തെ ഒരു തരം എന്ന് വെച്ചാൽ നമ്മൾ കോപ്പിറൈറ്റ് ഉള്ള ഒരു സാധനം നമ്മൾ കണ്ടന്റ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ലീഗലി മൂവ് ചെയ്യാൻ പറ്റും അവർ ലീഗലി കേസ് കൊടുത്ത് അങ്ങനെ കേസൊക്കെ ആയി അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് അതാണ് രണ്ടാമത്തെ തരം പിന്നെ മൂന്നാമത്തെ തരം എന്നുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് തന്നെ ഓട്ടോമാറ്റിക്കൽ എന്തെയും നമ്മുടെ കണ്ടന്റ് അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യും കാരണം എന്താ നമ്മുടെ കണ്ടൻറ്റല്ല നമ്മുടെ അത് കോപ്പിറേറ്റ് ഇഷ്യൂ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ട് അതായത് നമ്മുടെ ചാനൽസിന്റെ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റേൺ മ്യൂസിക് അങ്ങനെയൊക്കെയാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് തന്നെ ഓട്ടോമാറ്റിക്കൽ എന്തെയും റിമൂവ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഉടനെ ഫേസ്ബുക്ക് എന്നെ കണ്ടെത്തിയിട്ട് അത് ഡിസേബിൾ ചെയ്യും അങ്ങനെ സസ്പെൻഷൻ വരും അപ്പോൾ അതും ശ്രദ്ധിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പേജിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാതെ സൂക്ഷിക്കുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേജിനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക പിന്നെ മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അവരുടെ കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ അവരുടെ റിട്ടേൺ പെർമിഷൻ വാങ്ങുക അങ്ങനെ അതുമായി നമുക്ക് എന്താ ചെയ്യാ പറ്റും ഇനിയിപ്പോൾ ബ്ലോക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഇതുവായി മൂവ് ചെയ്തിട്ട് റെഡിയാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇനി മറ്റുള്ളവരുടെ കണ്ടന്റ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ക്രിയേറ്റീവ് കോമൺ എന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫിൽറ്ററിന് ഉണ്ട് അങ്ങനെ ഫിൽറ്റർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ക്രിയേറ്റീവ് കോമൺ എടുത്തിട്ട് അത് യൂസ് ചെയ്യുക അത് നമുക്ക് എന്താ പറയുക യൂസ് ചെയ്യാൻ സാധിക്കുന്ന കണ്ടൻസുകളാണ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യും വീഡിയോ ഫുട്ടേജസ് ഒക്കെ സൈറ്റിൽ നിന്നൊക്കെ എടുക്കാറുണ്ട് അവിടെ എന്താ നമുക്ക് കോമൺ ക്രിയേറ്റീവ് കോമൺ ഉള്ള സാധനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ വാങ്ങാൻ സാധിക്കും നമ്മുടെ അവരുടെ കണ്ടൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും ക്യാഷ് കൊടുത്ത് വാങ്ങുക അതൊക്കെ വലിയ കാര്യങ്ങളാണ് നമുക്ക് എന്തെയാൻ പറ്റും ക്രിയേറ്റീവ് കോമൺ എടുത്തിട്ട് അതായത് മറ്റുള്ളവരുടെ കണ്ടന്റ് യൂസ് ചെയ്യണം നിർബന്ധമായിട്ടൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇങ്ങനെ ക്രിയേറ്റീവ് കോമൺ ഉള്ളത് എന്ത് ചെയ്യാ എടുക്കുക അല്ലെങ്കിൽ കോപ്പിയറേറ്റ് ഇഷ്യൂ വരും കോപ്പിറേറ്റ് ഇഷ്യൂ വരാതെ സൂക്ഷിക്കാൻ എന്ത് ചെയ്യുക ഒന്നുകിൽ അവരുടെ റിട്ടേൺ പെർമിഷൻ ആകുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് പരമാവധി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് നേരം ചെയ്യാൻ സാധിക്കും പറഞ്ഞ ക്രൈറ്റീരിയകൾ നമ്മൾ എലിജിബിൾ ആയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മൗണ്ടേഷൻ അവൈലബിൾ ആകും അപ്പോൾ അതിനായിട്ട് വേണ്ടത് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്നുള്ള ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അങ്ങനെ ക്രിയേറ്റർ സ്റ്റുഡിയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഫേസ്ബുക്ക് ബിസിനസ് ഈ രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മളെന്ത് ചെയ്യുക മോണ്ടേഷൻ എനേബിൾ ആക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് യൂട്യൂബിൽ യൂട്യൂബ് സ്റ്റുഡിയോ പോലെ ക്രിയേറ്റർ സ്റ്റുഡിയോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ബിസിനസ് പിന്നെ ഒരുപാട് നമ്മുടെ യൂട്യൂബിനേക്കാളും വളരെ സിമ്പിളാണ് ഫേസ്ബുക്കിൻ്റെ ക്രൈറ്റീരികൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കാരണം യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പക്ഷേ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരും പക്ഷേ നാലായിരം അവർ നമുക്ക് കിട്ടാൻ ഒരുപാട് ട്രാ ഒരുപാട് കഷ്ടപ്പെടണം യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന യൂട്യൂബ് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും ആക്റ്റീവായിട്ട് രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകാൻ സാധിക്കും ഞാൻ തീർച്ചയായിട്ടും പറയാണ് അതായത് നമ്മൾ രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആദ്യം വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും ഫേസ്ബുക്കിൽ നിന്ന് ആയിരിക്കും കാരണം അത്ര എളുപ്പമാണ് വളരെ ഏൺ ചെയ്യാൻ വളരെ പെട്ടെന്ന് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും പിന്നെ പറയാനുള്ളത് യൂട്യൂബിൽ ഉള്ള പോലെ തന്നെ ഫേസ്ബുക്കിലും നൂറ് ഡോളറാണ് തൃശ്ശോൾഡ് ആയിട്ട് വരുന്നത് നമുക്ക് നൂറ് ഡോളർ നമ്മളെ ഫേസ്ബുക്ക് അതിൻ്റെ ഇതിൽ വന്നിട്ട് നമുക്ക് തന്നെയാ പറ്റും നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്ത് നേരെ ബാങ്കിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും വിഡ്രോ ചെയ്യാൻ സാധിക്കും എല്ലാ മാസവും പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തൊന്നാം തീയതി ഈ ഒരു ടൈമിലാണ് പേയ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ ഇനി മുതൽ എന്തു ചെയ്യുക പേജ് ക്രിയേറ്റ് ചെയ്യുക അതിനൊരു ഒരു മാസം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോവുക പിന്നെന്ത് ചെയ്യുക അതിൽ കണ്ടന്റ്സ് ഇങ്ങനെ നമ്മളൊരു ഒരു സ്ട്രീമിൽ അതായത് ഒരു മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് കണ്ടൻസ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു തീം മറ്റൊരു പേജിന് ഒരു തീം വെച്ചിട്ട് ആ ഒരു തീമിൽ എന്ത് ചെയ്യുക നമ്മൾ കണ്ടൻസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ആ പേജ് എന്ത് ചെയ്യുക ബിൽഡ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് കൂടുതൽ റീച്ച് ഒക്കെ കിട്ടാൻ സാധ്യത കൂടുതലാണ് അല്ലാതെ വെറുതെ ഓരോ ചപ്പം ചെറും വാരി ഇട്ടിട്ട് ആ ഇറപ്പാക്കരുത് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക അത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകുക അപ്പം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പേഴ്സണലി വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സുകളേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അൺ മീഡിയ അത് ലൈക്ക് ചെയ്യുക ഓക്കെ ലക്ഷ്മിൻ്റെ ഗുഡ് ബൈ